സമരങ്ങളെ തുടർന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ പ്രതിസന്ധിയിലേക്ക് സമരം ചെയ്യുന്ന പിജി ഡോക്ടർമാരെ പിന്തുണച്ച ഹൗസ് സർജൻമാരും നാളെ പണിമുടക്കും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരെ അടിയന്തര വിഭാഗങ്ങളിലേക്ക് മാറ്റിയതോടെ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മുടങ്ങി അടിയന്തര വിഭാഗങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ച പിജി ഡോക്ടർമാർ നടത്തുന്ന സമരം ഇന്ന് മൂന്നാം ദിവസത്തിലാണ് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഡോക്ടർമാരെ അത്യാഹിത വിഭാഗം ഐസിയു ലേബർ റൂം തുടങ്ങിയവിടങ്ങളിലേക്ക് നിയോഗിച്ചാണ് പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത് ഇതോടെ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മുടങ്ങി നിലവിൽ ഓപികളിലും വാർഡുകളിലും ഡ്യൂട്ടിയിലുള്ള ഹൗസ് സർജൻമാർ പിജി ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ സൂചനാ പണിമുടക്ക് നടത്തും അതോടെ പ്രതിസന്ധി രൂക്ഷമാകും ഹൗസ് സർജൻസിനും വളരെ ഫിസിക്കലി മെന്റൽ നല്ല സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ ഈ ജോലി ഭാരം കുറയ്ക്കുക എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തൽക്കാലം പിജി ഡോക്ടർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന കെജിഎംസിടിയെ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു പിജി ഡോക്ടർമാർ ചർച്ചയ്ക്കായി നീക്കം നടത്തുന്നുണ്ടെങ്കിലും സാധ്യത തെളിഞ്ഞിട്ടില്ല നമ്മുടെ ചില ആവശ്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്താൽ ചർച്ച ചെയ്യാമെന്ന തരത്തിൽ പല തരത്തിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു പക്ഷെ ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറല്ല രണ്ട് തവണ ചർച്ച നടത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചതാണെന്ന നിലപാടിലാണ് ആരോഗ്യമന്ത്രിയും ഓഫീസും ജൂനിയർ ഡോക്ടർമാരെ നിയമിക്കാൻ സർക്കാർ നടപടിയെടുത്തെങ്കിലും സ്റ്റൈപ്പൻഡ് വർദ്ധനയുൾപ്പെടെയാണ് പിജി ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം